ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഒന്ന് പുറത്തു പോയതാണ്, വരുമ്പോഴത്തേക്ക് ലേറ്റായി, കുറച്ച് ദൂരെ പോയതാണ്. അപ്പോൾ വീട്ടിലെത്തിയിട്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലാണ് സാധാരണ. എത്ര ദൂരെ പോയാലും വീട്ടിലെത്തിയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കലാണ് സാധാരണ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, മോനും മോളും എല്ലാം കൂടെ തന്നെയുണ്ട്. അപ്പോൾ മോള് പറഞ്ഞ് എന്താ കുറേ ഇല്ലേ പുറത്തുനിന്ന് കഴിക്കാതെ, എന്നാൽ ഞാനാകുമ്പോൾ കിട്ടി പാർട്ടിക്കലൊക്കെ കഴിക്കുന്നില്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയറിയതാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ 2008 വന്നതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള ഒരു ഹോട്ടലാണ് ഗ്രീൻ ചില്ലി എന്ന് പറഞ്ഞിട്ട്. അന്നത്തെ ആ ഒരു ഭംഗിയും ഒരു വൈബൊന്നും ഇല്ല ഇപ്പം നോക്കുമ്പോൾ ഈ ഹോട്ടലിന്. പക്ഷേങ്കിൽ എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഭയങ്കര ഹൈ ഫൈ ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ല. ഭക്ഷണം അങ്ങനെ നല്ല ഭയങ്കര ടേസ്റ്റി ഒന്നും പറയാൻ പറ്റില്ല, തീരെ പോക്ക അങ്ങനെ തീരെ പോക്കാന്നും പറയാൻ പറ്റില്ല, അങ്ങനെയാണ്. അപ്പം ഞാൻ മിക്കവാറും ആൾക്കാർ പറയുന്ന കേട്ടിട്ടുണ്ട് ഇങ്ങനെ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതിലും നമ്മളെ കാണിച്ചിട്ട് എന്ത് ചെയ്യാനാണ്. ഞാൻ പക്ഷേ അങ്ങനെയല്ല, ഞാൻ വെറുതെ കുത്തിയിരുന്ന് പറയുന്നതിനേക്കാളും ഒരു വിഷ്വൽ കാണുകയും ചെയ്യുക, എന്നാൽ കാര്യങ്ങൾ പറയുകയും ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെയല്ലേ വിഷ്വൽ കാണിച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഫുഡ് ഇങ്ങനെ ഈ ഫുഡ് കൊണ്ടുവരുന്നവരില്ലേ, അവർക്ക് ചിലപ്പോഴൊക്കെ ഒരു അബദ്ധം പറ്റാറില്ലേ. അവർ പ്ലേറ്റ് വെക്കുമ്പോൾ ചിലപ്പോൾ തട്ടി നമ്മളെ മടിയിലേക്ക് പ്ലേറ്റ് വീഴുക, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് പുറത്തേക്ക് വന്ന് തെറിച്ച് നമ്മളെ മടിയിലേക്ക് വീഴുക, അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒരു അബദ്ധം പറ്റില്ല. അവർ അത്രയും ശ്രദ്ധിച്ച് ചെയ്യുന്നതെന്നാലും അന്നേരം ചിലവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തിട്ട് അവരോട് പറയുന്നേക്കാം അല്ലേ. അന്നേരം അവരെത്ര സോറി പറഞ്ഞാലും അവർ അത് ഒട്ടും എന്താ പറയുക, ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യില്ല അവർ അങ്ങനെ പറയുന്നേക്കാലോ. അപ്പോൾ അന്നേരം അവിടുന്ന് മാനേജറും എല്ലാം വന്നിട്ട് എല്ലാവരും മുന്നിന്ന് ഓരോ വഴക്കുറയിലും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പം നമുക്കെല്ലാം അങ്ങനെ വല്ലപ്പോഴൊക്കെ അങ്ങനെ പറ്റിക്കഴിഞ്ഞാലല്ലേ നമ്മളത് ഒച്ചത്ത് പറയേണ്ട. അപ്പം തന്നെ അവർ അത് അപ്പം തന്നെ സോറി പറയുമ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് അങ്ങോട്ടേക്ക് പിന്നെ ഒന്നും പറയാൻ വിടില്ല. എന്താ വെച്ചാൽ അവർ ചിലപ്പോൾ നല്ല ഇഷ്ടത്തോടെ ചെയ്യുന്നതായിരിക്കും സെർവ് ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ ചിലപ്പോൾ അവരെ അവർക്കെല്ലാം സാഹചര്യം കൊണ്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. എന്നാലും അങ്ങനെയല്ലേ, ചെറിയ പ്രായമല്ലേ കുട്ടികളല്ലേ. അപ്പോൾ അവർ പിന്നെ അവർക്കൊരു മാനസിക വിഷമം അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതല്ലേ അല്ലേ. അപ്പോൾ അത് ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മളത് ചിലവർ ഒന്ന് കേൾക്കുമ്പം ശരിയാണെന്നല്ലേ എന്നൊരു തോന്നൽ വരുമല്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അങ്ങനെ പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ കഴിച്ച സാധനങ്ങൾ പറയാം. ബട്ടർ നാൻ എല്ലാവരും കഴിച്ചതായിരിക്കും അല്ലേ. കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ബട്ടർ നാൻ കഴിച്ച് നോക്കിക്കോ, നല്ല ടേസ്റ്റാണ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് ബട്ടർ നാൻ നല്ല ടേസ്റ്റ് ഉണ്ടായി. പിന്നെ കടായി ചിക്കനാണ് കഴിച്ചത്. അതൊരു കടായിൽ കൊണ്ടുതരുന്നില്ലേ, അത് കടായി ചിക്കൻ്റെ ടേസ്റ്റാണ്, ശരിക്കും വന്നിട്ടില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, കടായി ചിക്കൻ. പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസ്. എല്ലാം ചിക്കൻ എന്താണെന്ന് വെച്ചാൽ, ദീപാവലിയും മറ്റേ ഗോവർദ്ധൻ പൂജ അത് ഇതൊക്കെ പൂജ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞുകൊണ്ട് ഒന്നും കഴിക്കാതെ കൊണ്ടൊരു കൊതി വന്നിരുന്നു. അങ്ങനെയാണ് നോൺ വെജ് കഴിക്കാമെന്ന് വെച്ചത്. ശരിക്കും ഈ മാസം ഇവിടെ കഴിക്കില്ല നമ്മൾ, പക്ഷേ അങ്ങനെ നോക്കലൊന്നുമില്ല. കാർത്തിക് മൈനയിൽ ഇവിടെ അങ്ങനെ. പിന്നെ ഒന്നാണ് ബട്ടർ നാനും കടായി ചിക്കനും ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ സൂപ്പും. അത്രയും സാധനങ്ങളാണ് കഴിച്ചത്. എനിക്ക് ഏറ്റവും ഇഷ്ടം സൂപ്പ് കഴിക്കാൻ കേട്ടോ. സൂപ്പ് കഴിച്ചപ്പോൾ തന്നെ വയറിറങ്ങി, പിന്നെ അധികം കഴിക്കാനൊന്നും പറ്റില്ല. അത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തന്നെയാണ്. ആരെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ നാല് പേർക്ക് ഒരു നമ്മൾ പോയാൽ നമുക്ക് നോൺ വെജ് കഴിക്കുന്നവർക്ക് ഇതൊന്ന് കഴിച്ചാൽ നല്ലൊരു വെറൈറ്റി ആയിരിക്കും അത്ര തന്നെ. അങ്ങനെ നമ്മളെപ്പോഴും ചോറും കറി അതും ഇതും കഴിക്കുന്നതിന് പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഈ ഒരു സംഭവം കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ സാധാരണ ആൾക്കാരെ നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ലാണ്ടുള്ള ആൾക്കാരൊക്കെ ഭയങ്കര വെറൈറ്റി സംഭവങ്ങൾ ഇഷ്ടം പോലെ കഴിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഫുഡിൻ്റെ, അയ്യോ ടൈം കഴിയാറായല്ലോ. ഓക്കെ, ബൈ.